നമസ്കാരം. കണ്ണു തുറന്നുള്ള നീതിയിൽ ആലുവ ബാലികയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആലുവയിൽ ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അസഫ കാലത്തിന് വധശിക്ഷ. പ്രതിക്ക് 5 ജീവപര്യന്തം 49 വർഷം കഠിന തടവ്. പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും നിരീക്ഷണം. മകൾക്ക് നീതി ലഭിച്ചെന്ന കുട്ടിയുടെ മാതാപിതാക്കൾ പ്രോസിക്യൂഷനും കോടതിക്കും നന്ദി അറിയിച്ചു. വിധിയിൽ പൂർണ്ണ തൃപ്തനെന്ന് പ്രോസിക്യൂഷൻ. പ്രതിക്ക് വധശിക്ഷ നൽകിയ വിധിയിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് വനിതാ കമ്മീഷൻ. ഫലസ്തീൻ റാലിക്ക് അനുമതി നിഷേധിച്ചതിലുള്ള ജാള്യത മറയ്ക്കാനാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങളെന്ന് മുഹമ്മദ് റിയാസ്. കടപ്പുറത്ത് നവകേരള സദസ്സിന്റെ വേദി നേരത്തെ നിശ്ചയിച്ചത്. കോൺഗ്രസിന് വേണമെങ്കിൽ മറ്റെവിടെയെങ്കിലും പരിപാടി നടത്താമെന്നും മന്ത്രി. റാലിക്ക് അനുമതി നിഷേധിച്ചതിനു പിന്നിൽ മന്ത്രി റിയാസ് എന്ന DCC പ്രസിഡന്റ്. കണ്ണൂർ അയ്യങ്കുന്ന് ഉരുപ്പുകുറ്റി വനമേഖലയിൽ രാത്രിയും വെടിവയ്പ്. വീണ്ടും വെടിയൊച്ച കേട്ടതായി നാട്ടുകാർ. മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ തുടരുന്നു. കൂടുതൽ സേനയെ വിന്യസിച്ചു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ സൈനബിയുടെ കൊലപാതകത്തിൽ നിർണായക കണ്ടെത്തൽ. കവർച്ചയുടെ സൂത്രധാരൻ സമതാണെന്ന് പോലീസ്. രണ്ടാം പ്രതിക്കായി തിരച്ചിൽ ഊർജിതം. അന്വേഷണം പുരോഗമിക്കുന്നത് ഗൂഡല്ലൂർ കേന്ദ്രീകരിച്ച്. മുഖ്യപ്രതി സമദ് റിമാൻഡിൽ. ഹമാസിന് ഗാസയുടെ നിയന്ത്രണം നഷ്ടമായ ഇസ്രായേൽ. ഉന്നത ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ഗാസയിലെ അൽ ഷിഫ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലാൻഡ് സെമി പോരാട്ടം നാളെ. മത്സരം ഉച്ചയ്ക്ക് വാങ്കഡേയിൽ. ആവേശ പോരാട്ടം കാത്ത് ക്രിക്കറ്റ് പ്രേമികൾ. വിശദമായ വാർത്തകളിലേക്ക് നോക്കാം. ക്രൂരതയ്ക്ക് തൂക്കുകയർ.